എല്ലാവർക്കും സുഖല്ലേ. രണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒരുമിച്ച് ചെയ്ത് അത് രണ്ടും കൂടെ യോജിപ്പിച്ച് വാഞ്ചോ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്നും അത് ചെയ്യാൻ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യം ഉള്ളതെന്ന് കാണിക്കാൻ പറഞ്ഞ് ചിലരൊക്കെ എനിക്ക് കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇരുന്ന് വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് കേക്കിൻ്റെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ പാത്രങ്ങളാണ് അളന്നെടുക്കുന്ന പാത്രങ്ങൾ. അത് ഒരു കപ്പ്, അര കപ്പ്, കാൽ കപ്പ്, മുക്കാൽ കപ്പ്, ഇങ്ങനെ നമുക്ക് അത് ഒരുമിച്ച് സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. കുറഞ്ഞ ചെറിയ വിലയുള്ളൂ, എല്ലാ കടകളിലും ഇപ്പോൾ അവൈലബിളാണിത്. അപ്പോൾ അത് നിർബന്ധമാണ് കേക്ക് ഉണ്ടാക്കണം തോന്നുന്നവർക്ക്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങണം. അതിൻ്റെ കൂടെ തന്നെ വാങ്ങണ ഇതാണ് സ്പൂണ്, ടീസ്പൂണുകൾ, അതും പല അളവിലുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് സെറ്റുകൾ നിർബന്ധമായിട്ടും വാങ്ങണം. പിന്നെ വിപ്പിംഗ്, പിന്നെ നമ്മളെ ക്രീം ചെയ്യാൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള പൈപ്പിംഗ് ബാഗാണിത്. അപ്പോൾ അതൊരെണ്ണം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ നോസിലാണിത്, അത് ഒരുപാട് തരം ഉണ്ടാവും. അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിളാണ്. ഇനിയിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഏത് രൂപത്തിലുള്ള വേണ്ടെന്ന് നമുക്ക് തിരഞ്ഞ് ലൂസായിട്ട് വേറെ വാങ്ങാൻ കിട്ടും. ഇത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ കിട്ടുന്നതാണ്. പിന്നെ ഒരു അരിപ്പ വേണം, നമുക്ക് പൊടിയൊക്കെ അരിച്ചെടുക്കാൻ ഉള്ളൊരു അരിപ്പ് വേണം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയിരുന്നൊരു വൈപ്പിംഗ് ബാഗാണിത്. അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ ആരും ഇങ്ങനത്തെ വാങ്ങരുത്. ഇത് നമ്മളെ നൂൽപുട്ടിൻ്റെ ഒക്കെ പോലത്തെ ഉള്ള ഒരു അച്ചുമാതിരിയാണ്. പക്ഷെ ഇത് ആരും വാങ്ങരുത് കേട്ടോ. കടക്കാർ പറഞ്ഞ് പറ്റിച്ചതാണ് എന്നെ, പെട്ടെന്ന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നിങ്ങൾ ആരും പക്ഷേ അതിൽ പെടണ്ട, അത് എഴുതി പറയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോയി, അത് ഒട്ടും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങരുത്. ആ കവർ പോലുള്ള പൈപ്പിംഗ് ബാഗ് തന്നെ എല്ലാവരും വാങ്ങിക്കൊണ്ടു. ഇങ്ങനത്തെ കണ്ട വാങ്ങരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയാലും ഇതിൻ്റെ അടിയിലുള്ള നോസിൽ വരുന്ന സാധനം നമുക്ക് അത് ബാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു തരികിട പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പൈപ്പിംഗ് ബാഗ് വാങ്ങിയിരുന്നു, അതിൻ്റെതാണത്. അത് ബാഗ് കംപ്ലൈൻ്റ് ആയി പോയി. അപ്പോൾ അത് ബാക്കി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നമ്മളെ സാധാ കവറില്ലേ, ഇങ്ങനെ ബേക്കറിയൊക്കെ കൊണ്ടുവരുന്നുള്ള കവർ, അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ ഇവിടെ ബാക്കിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് അത് ഇട്ടുകൊണ്ട് അങ്ങനെ ഞാൻ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമുക്ക് ക്രീം ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കളറുള്ളത് പേര് ചെയ്താനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കളറൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അപ്പോൾ രണ്ട് ബാഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് സുഖമാണ്. ഒന്നിൽ കളറുള്ളതും ഒന്നിൽ കളറില്ലാത്തതൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊക്കെയാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും നമുക്ക് ഒരേപോലെ ഉള്ളൊരു പാക്കറ്റായിട്ടാണ് കിട്ടുക. പിന്നെ ഞാനൊക്കെ പൊട്ടിച്ചങ്ങാണ്ട് ഇങ്ങനെ ഒരു ഇതിലിട്ട് വെച്ചതാണ്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ഇത് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ വിവോ വിപ്പിംഗ് ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് പല ബ്രാൻഡിലും ഉണ്ട് കേട്ടോ. വിവോ മാത്രമല്ല, കുറേ ഒരു ഫിയോന എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അതേപോലെ റിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ വെച്ചാൽ അത് വാങ്ങിയാൽ മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഉണ്ട്, അത് അത്ര ഒരു സുഖമല്ല. അത് പിന്നെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി കിട്ടില്ല, നല്ല വിലയും കൊടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ വാങ്ങിക്കരുത്, ക്രീം തന്നെ ചോദിച്ച് വാങ്ങിക്കൊണ്ടു. പിന്നെ പഞ്ചസാരയും മൈദയും മുട്ടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വാഞ്ചോ കേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 kg ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് കേക്ക് ഉണ്ടാക്കണം, അതേപോലെ 1/2 kg വാനില കേക്ക് വൈറ്റും ഉണ്ടാക്കണം. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ വാഞ്ചോ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ചെയ്യണത് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചേക്കൊരു 3/4 cup പഞ്ചസാര ഇട്ടിങ്ങനെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 cup പഞ്ചസാരയാണ്, ഞാനെടുത്ത് പൊടിക്കുകയാണ്.
അത് രണ്ടുക്കും കൂടെ ഉള്ള പഞ്ചസാരയാണ്. രണ്ട് ഒന്ന് അരിയും മറ്റേത് അരിയും അങ്ങനെ രണ്ട് കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടുക്കും കൂടെ ഒരു കപ്പ് പഞ്ചസാര മതി. അപ്പോൾ അതെടുത്തും കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്, ഇനി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റിനുള്ള പൊടിയാണ് തരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതിൻ്റെ പകുതി കാലിൻ്റെ പകുതി ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഇട്ടും കണ്ടൊന്ന് തരച്ചെടുക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പുമിട്ടു, അതേപോലെ മൈദയും. ഇത്രയും സാധനം മതി വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. വല്ല കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അതാണ്. അതവിടെ തരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് ചോക്ലേറ്റും ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനും അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഒന്നര ടീസ്പൂണോളം രണ്ട് ടീസ്പൂണോളം ഒരു കൊക്കോ പൗഡർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി അയക്കും വേണം അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതിലേക്കും ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതവിടെ അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ട പോയി പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഈ രണ്ട് മുട്ട വയ്ക്കാണ്ടാണ് ഞാൻ ചെയ്യണത്. ഒന്നിന് രണ്ട് മുട്ടയും മറ്റേന് രണ്ട് മുട്ടയായിട്ടാണ് ചെയ്യണത്. മുട്ട രണ്ടും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ അത് അതിൻ്റെ അടുപ്പിന് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നിറച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു ആ അടുപ്പിനൊരു അര മുക്കാൽ ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ച് ഒഴിച്ചാൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ പൊടിച്ച് വെച്ച പഞ്ചസാര ഇനി കുറേശ്ശെ കുറേശ്ശെ ചേർത്തുങ്ങാണ്ട് അത് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം അതിൽ. അപ്പോൾ അത് കഴിഞ്ഞു ഇനി വേണ്ടത് നമ്മളെ പൊടിയിൽ ചേർത്തുങ്ങാണ്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഞാൻ അതിൽ ലയിപ്പിക്കുന്നത്. ഇനി ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കണേ. അത് ആദ്യം കുറച്ച് എണ്ണയ്ക്കാണ്ടൊന്ന് എടുത്തുക്കുകയാണ്. ഇനി പൊടി നന്നായിട്ട് ഫുള്ളായിട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതൊന്ന് തട്ടിക്കൊടുക്കണം. ശേഷം ഞാൻ ഓവനിൽ വെക്കുകയാണ്. അപ്പോൾ ഓവനിൽ ഒരു 4 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. നല്ല ഹൈ വോൾട്ടേജിൽ ഹൈ ചൂടിലാണ് ഒരു 4 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവാണ് സമയം കൊണ്ട് നമുക്ക് ഇനി അടുത്ത കേക്കിന് ഉള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതും ബീറ്റ് ചെയ്ത് അതിലേക്കും നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട് ഈ സമയം കൊണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വല്ല കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് പഞ്ചസാര ഇട്ടുകൊണ്ട് അതാണ് ശരിയാക്കുന്നത്. അത് കഴിഞ്ഞാണ്ട് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് യോജിപ്പിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ, അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റിൻ്റെ മാവ് ക്ലിയറാണ്.
അതും പാത്രത്തിൽ കുഴിച്ച് കൊടുക്കുകയാണ്. അതും നല്ലപോലെ തട്ടി കൊടുക്കണം, അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും അതേ ടൈമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കുക. 4 മിനിറ്റ് അതുകൊണ്ട് അത് വെന്ത് കിട്ടും. നമ്മളെ വൈറ്റ് ഫോറസ്റ്റിലേക്ക് റെഡി ആയിട്ടുണ്ട്. അതും ഒന്ന് തണുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇനി ക്രീം റെഡിയാക്കാം. ക്രീം 1 കപ്പ് ക്രീം മതി. മോള് 1 കേക്കും കൂടെ അവൾക്ക് കഴിക്കാതെ ഉണ്ടാക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ക്രീം ഒന്നിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ അടിച്ചെടുക്കണത്. നമ്മളെ കേക്കിന് 1 കിലോൻ്റെ കേക്കിന് 1 കപ്പ് മതി കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് സാധാരണ ഫ്രഷ് ക്രീമിലാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീമില്ല, ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ആ സമയത്ത് മോളവിടെ വിപ്പിംഗ് ക്രീം ശരിയാക്കി ഉണ്ടായിരുന്നു. ഞാൻ അത് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നേരിട്ട് ജീലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അടിയിലൊരു പാത്രം വെച്ചതിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിൽ വെച്ചുകൊണ്ടാണ് ക്രീമിൽ ചോക്ലേറ്റ് ഇട്ടാണ് നമ്മളത് ഉരുക്കിയെടുക്കുക. അപ്പോൾ അത് രണ്ടും ശരിയായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ക്രീം ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ക്രീം നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് കേക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 പീസാക്കാനുള്ളൂ 1 കിലോനായതുകൊണ്ട്. ഇനി വേണ്ട ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ ഞാൻ ഒരു എളുപ്പം പണി ചെയ്യണതാണത്. ഒരു കുപ്പി എടുത്ത് അതിൻ്റെ അടുപ്പിന് ഇങ്ങനെ തുളട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വാനില കേക്കും റെഡിയാണ്. അതും ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് മൊത്തം 4 പീസാണുള്ളത്. രണ്ടിലും നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പാക്കി കൊടുക്കാം. പിന്നെ അത് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ആ നൈസിങ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ക്രീം പുരട്ടണം അതിന് കേക്ക് പൊടുമേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് അങ്ങോട്ടും നീങ്ങിപ്പോവും. അതുപോലെ ക്രീം ഇട്ടിട്ട് അതൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ശരിക്കും ഇങ്ങനെ പഞ്ചോ കേക്ക് ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ പുറത്ത് കേൾക്കുന്ന ക്രീമിൽ കുറച്ച് നമ്മളാ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ചേർത്തുങ്ങാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എല്ലാത്തിനും ഒരേ ക്രീം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബ്ലാക്ക് വെക്കുക, പിന്നെ ഒരു വൈറ്റ് വെക്കുക, വീണ്ടും ബ്ലാക്ക് വെക്കുക, വീണ്ടും വൈറ്റ് വെക്കുക, അങ്ങനെയാണ് ചെയ്യുക. ഇനി അതിലൊന്ന് ക്രീം വെച്ച് കണ്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. പിന്നെ മൊത്തമായിട്ട് ഇങ്ങനെ 4 ലെയറുമ്പോൾ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ക്രീം ശരിക്ക് തേച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് എല്ലാ ഭാഗവും തേച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേറെ പാത്രം വെച്ചെങ്ങാണ്ട് ആദ്യമേണ് ഞാൻ കേക്ക് വെച്ചിട്ടുള്ളത്. നമുക്ക് ആ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ മാഞ്ചോ കേക്ക് ഉണ്ടാക്കാനാണ് ഏറ്റവും സുഖം. ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ചോക്ലേറ്റ് പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ. ചെറുതാ കുറച്ച് സമയം ഒരു പാത്രത്തിൽ തളിച്ച വെള്ളത്തിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ഉരുകും. അത് വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കിയതാണ്. അപ്പോൾ രണ്ടും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എത്ര പണിയുള്ളൂ. നമ്മളെ വാഞ്ചോ കേക്ക് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.